മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു കാസറ്റിൽ എങ്ങനെ പുതിയ ഓഡിയോ വളരെ ക്വാളിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യാം എന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു കാസറ്റിൽ എങ്ങനെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, കാസറ്റിൽ ഒരു ചിത്രം റെക്കോർഡ് ചെയ്യുന്നതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേപ്പ് റെക്കോർഡറാണ്. ഇത് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ടേപ്പ് റെക്കോർഡറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിത്രത്തെ നമുക്ക് ഓഡിയോ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യണം. അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും SSTV എൻകോഡർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ SSTVക്ക് ഓരോ മോഡുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ടേപ്പ് റെക്കോർഡറിൻ്റെ ഓഡിയോ ജാക്ക് ഈ ഫോണിലേക്ക് കണക്റ്റ് ചെയ്യുക. ഈ ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡിംഗ് മോഡ് ഇനേബിൾ ചെയ്തതിന് ശേഷം ഈ ഫോണിൽ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലൊരു ഓഡിയോ സൗണ്ട് കിട്ടുന്നതായിരിക്കും. ആ ഓഡിയോ സൗണ്ടാണ് ഈ ടേപ്പിലേക്ക് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചർ സ്കാൻ ചെയ്തിട്ടുള്ള ഓഡിയോ ടോൺ ഇപ്പോൾ ഈ ഓഡിയോ കാസറ്റിലേക്ക് റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. റെക്കോർഡിംഗ് തീരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, റെക്കോർഡിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കണം. അതിനായി ഈ ഫോണ് ഇതിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടേപ്പ് റെക്കോർഡർ പ്ലേബാക്ക് മോഡിൽ ഇടുക. ഇനി ഈ ഓഡിയോ കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്ത ഓഡിയോ ടോണിൽ നിന്നും നമുക്ക് പിക്ചർ ഡീകോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും Robot36 എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. റെക്കോർഡിംഗ് സമയത്ത് ഏത് SSTV മോഡാണോ നമ്മൾ സെലക്ട് ചെയ്തത് അതുതന്നെ ഇതിലും സെലക്ട് ചെയ്യുക. സ്പീക്കറിൻ്റെ അടുത്തായി ഈ ഫോൺ വച്ചതിന് ശേഷം ഈ ഒരു ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്യുക. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ടേപ്പിൽ നിന്നും SSTV സൗണ്ട് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നേരത്തെ കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്ത ഇമേജ് ഈ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് തെളിഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡീകോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ക്രീനിലുള്ള സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡീകോഡ് ചെയ്ത ഇമേജ് സേവ് ആവുന്നതാണ്. ഓഡിയോ കാസറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത ഇമേജും ഡീകോഡ് ചെയ്ത ഇമേജും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്ലോഡ് ചെയ്ത ഇമേജിനെക്കാട്ടിയും വളരെ വളരെ ക്വാളിറ്റി കുറഞ്ഞാട്ടാണ് ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയ ഇമേജ് കാണുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജും ഈ കാസറ്റിൽ റെക്കോർഡായ ഇമേജും തമ്മിൽ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കുറഞ്ഞായിട്ടാണ് ഈ കാസറ്റിൽ ഇത് റെക്കോർഡായിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അനലോഗ് സ്റ്റോറേജ് ഡിവൈസസുകളിൽ കാണുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിലെ ഡാറ്റയിൽ നിന്നും കുറച്ചു ഭാഗം ലോസായി പോകുന്നത്. അതുകൊണ്ടാണ് ഈ കാസറ്റിൽ റെക്കോർഡായ ഇമേജിന് വളരെ വളരെ ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്നത്. കോമ്പാക്ട് ഡിസ്ക് അഥവാ CDയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായത്. CD എന്ന് പറയുന്നത് ഡിജിറ്റലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു മാസ്റ്റർ ഡിസ്കിൽ നിന്നും ദശലക്ഷക്കണക്കിന് കോപ്പികൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതിലെ ക്വാളിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടുകയുമില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജെർമോൻ, മൈ കോൾ സൈൻ ഇസ് വിക്ടർ യൂണിഫോം നമ്പർ 3, ഇന്ത്യ സുലു ഡെൽറ്റ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് യൂട്യൂബ് ചാനൽ സൈനിങ് ഔട്ട്.